ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ പ്ലീറ്റ് ഇല്ലാത്ത ഒരു ടൈറ്റാനിക് നൈറ്റി മോഡലിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നൈറ്റിയാണിത്. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു സാധാ നൈറ്റി മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് സാധാ നൈറ്റിക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നാലായി മടക്കി വെക്കുക. മൂന്ന് മീറ്റർ തുണിയാണിത്. കുറേ മാർക്കിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇതിൻ്റെ അളവുകളാണിത്. 44 ഇഞ്ച് ചെസ്റ്റ് വരുന്ന നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്താം. കഴുത്തകലം 3 ഇഞ്ചാണ്. നെക്ക് വിടുത്ത് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ചൊക്കെ കറക്റ്റായിരിക്കും. നെക്കിൻ്റെ നീളം 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഷോൾഡറിന് താഴോട്ട് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്താം. ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിൽ നിന്ന് താഴോട്ട് ഒരു ലൈന് പോലെ വരക്കാം. കുറേ മാർക്കിംഗ് ഒന്നുമില്ല. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്. കഴുത്തകലത്തിൻ്റെ അടുത്ത് നിന്ന് താഴോട്ട് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴുത്തിനൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് വരക്കുന്നതാണ്. ഒരു ക്രോസായിട്ട് വരച്ചാൽ കഴുത്തിനൊരു ഷേപ്പ് വരും. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതിൻ്റെ കുറവുകളെല്ലാം ഉണ്ടാവാം. താഴോട്ടൊരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ചോ 3 ഇഞ്ചോ എടുക്കാം. നിങ്ങൾക്ക് അധികം വീതി വേണ്ടെങ്കിൽ 3.5 ഇഞ്ചോ 3 ഇഞ്ചോ എടുക്കാം. ഞാൻ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. തടി ഒരു 36 ഇഞ്ച് 32 ഇഞ്ച് ഉള്ളവർക്ക് ഒരു 3.5 ഇഞ്ച് 3 ഇഞ്ച് എടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. 44 ÷ 4 ആണ്. അപ്പോൾ 11 + 1 = 12 ഇഞ്ച് അടയാളപ്പെടുത്താം. ചെസ്റ്റ് അളവ് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി വളഞ്ഞിട്ട് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു വളച്ച് അവിടേക്ക് ഒരു വര വരക്കാം. അതൊരു ഷേപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് താഴോട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കണം. അത് കഴുത്തിൻ്റെ മുറിക്കാനുള്ളതാണ്, പൈപ്പിങ് വെക്കാൻ. അളവുകളൊക്കെ കറക്റ്റായിരിക്കും. പൈപ്പിങ് വെക്കുന്നത് കൊണ്ട് ഒന്നും മാറ്റാനുണ്ടാവില്ല. തയ്യൽ തുമ്പെന്ന് വിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ. സ്ലീവ് ഓപ്പൺ 7 + 1 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് സ്ലീവ് ഓപ്പൺ ഉള്ളിടത്ത് അടയാളപ്പെടുത്താം. 8 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 8 ഇഞ്ചിന് ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് 8 ഇഞ്ചിലേക്ക് ഒരു വര വരക്കാം. ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് വെയ്സ്റ്റിൻ്റെ അളവ് നോക്കാം. 42 ÷ 4 ആണ്. 10½ + 1 ÷ 1 + 1 തയ്യൽ തുമ്പാണ്. വെയ്സ്റ്റിൻ്റെ നീളം നോക്കാം. ഒരു 17.5 ഇഞ്ചെന്നാണ്
വേസ്റ്റ് വരുന്നത്, ഷേപ്പ് വരുന്നത്. വേസ്റ്റിൻ്റെ അളവ് 17 ഇഞ്ചിന് 10.5 പ്ലസ് 1 11.5 ഇഞ്ച് അടയാളപ്പെടുത്താം. വേസ്റ്റ് 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹിപ്പിൻ്റെ അളവ്, ഹിപ്പ് താഴോട്ട് 22.5 ഇഞ്ച് വേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വരുന്നത് നോക്കിയിട്ട് അളന്നിട്ട് സാധാ 22.5 ഇഞ്ചായിരിക്കും അവിടെ നമ്മൾ ഹിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ അളവ് വരുന്നത് 11.5 പ്ലസ് 1 തയ്യൽ തുമ്പ് പ്ലസ് 1, അത് അടയാളപ്പെടുത്തും. ഈ ഷേപ്പ് വരക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കൂടുതൽ അളവുകളൊന്നുമില്ല, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നാൽപ്പത്തിനാല് ഇഞ്ചുള്ളവർക്ക് കറക്റ്റ് അളവായിരിക്കും ഇത്. ഇനി നമുക്ക് ഈ വരച്ചതുപോലെ കട്ട് ചെയ്യാം. ഷോൾഡറിൻ്റെ മാർക്കിങ്ങിന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി വരച്ചതാണ്. ഇതിലൂടെ നമ്മൾക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മാർക്കിങ്ങിൻ്റെ അടുത്തും ചെറിയൊരു കട്ട് കൊടുക്കണം. ചെസ്റ്റിൻ്റെ അടുത്ത് അവിടെയാണ് നമ്മൾക്ക് പൈപ്പിംഗ് വെക്കേണ്ടത്, അപ്പോൾ അവിടെ കറക്റ്റായിട്ട് അളവ് കട്ടിങ് കൊടുക്കണം. അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്, അത് മനസ്സിലാവാൻ വേണ്ടിയാണ്. അവിടെ മുതലാണ് നമുക്ക് സ്ലീവിന് പൈപ്പിംഗ് കൊടുക്കേണ്ടത്. ഇനി കഴുത്ത് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ടും ബാക്കും ഒരുപോലെ കഴുത്ത് വരുന്ന നൈറ്റിയാണ്. നൈറ്റിയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഒരു തുണി അടിഭാഗത്തായിട്ട് തുണി സ്റ്റിച്ച് ചെയ്യാം. വീഡിയോയിൽ വെക്കുന്നത് പോലെ വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് അളവിൽ നിൽക്കാൻ വേണ്ടിയാണത്. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു കഴുത്തിന് കട്ടിയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ക്രോസ് പീസ് തുണിയെടുത്തിട്ട് രണ്ട് നെക്കിൻ്റെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടിഭാഗവും സ്റ്റിച്ച് ചെയ്യാം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. പൈപ്പിംഗ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു മാർക്ക് ചെയ്തിട്ടില്ലേ, അത് മുതൽ ബാക്കിലെ ചെസ്റ്റിൻ്റെ അളവ് വരെ റൗണ്ട് ഷേപ്പിൽ ഒരു ക്രോസ് പീസ് തുണിയെടുത്തിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ആ ക്രോസ് പീസ് തുണിയുടെ സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നൂല് വിരിയുന്നത് കൊണ്ടാണ് ഉള്ളിലോട്ട് മടക്കി വെക്കുമ്പോൾ നൂല് പുറത്താകുന്നത് കൊണ്ട് നിങ്ങൾ ക്രോസ് പീസിൻ്റെ സൈഡ് അടിച്ചു കൊടുക്കണം. അതുപോലെ രണ്ട് സ്ലീവിൻ്റെയും ചെസ്റ്റിൻ്റെ അളവ് മുതൽ ആ മാർക്ക് ചെയ്തത് മുതൽ ഈ കാണിക്കുന്നത് പോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. പൈപ്പിങ്ങിൻ്റെ സൈഡ് അടിച്ചിട്ടുണ്ട്, അത് അടിച്ചിട്ടില്ലെങ്കിൽ നൂല് വലിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ സൈഡ് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെച്ചു കൊടുക്കാം.
പൈപ്പിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ സാവധാനം നീറ്റായിട്ട് വെക്കണം. നല്ല ഭംഗിയുള്ള നെറ്റിയാണിത്. ഇനി നമുക്ക് ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. കഴുത്തിൻ്റെ ഭാഗം, പൈപ്പിംഗ് വെച്ച ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കഴുത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിലെ നൈറ്റിയുടെ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. നൈറ്റിയുടെ ക്ലോത്ത് കുറച്ച് കൂടുതലായിട്ട് കാണാം. അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് കറക്റ്റ് അളവിൽ വെച്ച് തന്നെ ആദ്യം ഫ്രണ്ടിലെ സ്ലീവ് നിങ്ങളെടുത്തിട്ട് അവിടെ ഞാനീ കാണിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളവിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇത് ഫ്രണ്ടിലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലെ സ്ലീവും കൂടി അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. മുമ്പാകത്തെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. രണ്ട് സ്ലീവും മുമ്പാകത്തെ ഫ്രണ്ടിലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ സ്ലീവും അതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ചെസ്റ്റിൻ്റെ അളവ് മുതൽ, ബാക്കിലെ ചെസ്റ്റിൻ്റെ അളവ് മുതൽ നിങ്ങൾ പൈപ്പിംഗ് വെച്ച മുതൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. മുമ്പിൽ ചെയ്തതുപോലെ തന്നെ ബാക്കിലതും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നൈറ്റിയാണിത്. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാം. അടിമറിച്ചിട്ട് സൈഡ് യോജിപ്പിക്കാം. നമ്മുടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് അടയാളപ്പെടുത്തിയിട്ട് സൈഡ് യോജിപ്പിച്ചെടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മോഡൽ നെറ്റിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു പുതിയ നെറ്റി നെക്ക് മോഡലുമായി അടുത്ത വീഡിയോയിൽ കാണാം.